നമസ്കാരം. കശ്മീരിലെ വിനോദസഞ്ചാരം ഒന്ന് പച്ചപിടിച്ചു തുടങ്ങിയതാണ്. സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയതോടുകൂടി വ്യവസായം കുതിക്കുന്നതിനിടെയാണ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ തിരഞ്ഞു പിടിച്ചുള്ള ആക്രമണം. 2000 അനന്തനാഗിലെ ചത്തിസിംഗ് പോറ ഗ്രാമത്തിൽ 36 സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത നിഷ്ഠൂര സംഭവത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന കൊലപാതകങ്ങൾ അല്ല ഭീകരാക്രമണങ്ങൾ. ഇതിനു പിന്നിൽ ISI എന്നാണ് റിപ്പോർട്ട്. ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് IB റിപ്പോർട്ട് കൈമാറിയിരുന്നു. പാക് ചാര സംഘടനയായ ISI മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന താലിബാൻ ഭരണകൂടത്തിന്റെ വരവോടുകൂടി കശ്മീരിൽ വീണ്ടും ഭീകരർ അഴിഞ്ഞാടാൻ തുടങ്ങിയത് എന്ന കാര്യവും മറക്കാൻ കഴിയില്ല. ശ്രീനഗറിലെ സംഗം ഈദ്ഗാഹ് മേഖലയിലെ സർക്കാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുപീന്ദർ കൗറിനെ ഭീകരർ വകവരുത്തിയതോടുകൂടി താഴ്വരയിലെ സിഖ് സമൂഹം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമാണ് ഭീകരർ ഇവർക്ക് നേരെ നിറയൊഴിച്ചത്. സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്യുന്ന സിഖുകാർ ഡ്യൂട്ടി ബഹിഷ്കരിക്കാനാണ് സിഖ് സമുദായത്തിന്റെ ആഹ്വാനം. സുബീന്ദർ കൗറിന്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ നീതി ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ലഷ്കർ ഇ തോയ്ബ ബന്ധമുള്ള TRF ഇന്നലെ സ്കൂളിൽ നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. കശ്മീരിൽ ISന്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും പുതിയ തന്ത്രമാണിത് എന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നു. വിഭാഗീയത സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഭീകരരുടേത് എന്ന് ഇന്നലെ ജമ്മുകശ്മീർ DGP മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ISI പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ഭീകര സംഘടനകൾ നാട്ടുകാരെ പരിശീലിപ്പിച്ച് ആയുധം നൽകി ആക്രമണം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. 5 ദിവസത്തിനിടെ 7 നാട്ടുകാരാണ് ജമ്മുകശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ ശ്രീനഗറിലെ സ്കൂളിലെത്തിയ ഭീകരർ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷമായിരുന്നു സുപീന്ദർ കൗറിനെയും ദീപക് ചന്ദിനെയും വെടിവെച്ചു കൊന്നത്. ഓൾ പാർട്ടി സിഖ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജഗ്മോഹൻ സിംഗ് റെയ്ന തങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഛത്തീസിംഗ് പോറ കൂട്ടക്കൊലയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്ന് വാദങ്ങളുമുണ്ട്. സർക്കാർ സുരക്ഷ ഉറപ്പാക്കും വരെ വീടുകളിൽ ഇരിക്കാനാണ് സിഖ് സർക്കാർ ജീവനക്കാരോട് ആഹ്വാനം ചെയ്യുന്നത്. താഴ്വരയിൽ 2 അധ്യാപകരെ കൊലപ്പെടുത്തി ഞെട്ടിക്കുന്ന സംഭവം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഭീകരാക്രമണം തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭയം വിതയ്ക്കുകയാണ് അവരുടെ ലക്ഷ്യം. ശിരോമണി അകാലിദളിന്റെ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞത് ഇങ്ങനെയാണ്. പുൽവാമ, ബാരാമുള്ള, ബദ്ഗാം, ശ്രീനഗർ എന്നീ ജില്ലകളിലായി 50,000 സിഖുകാരാണ് ജീവിക്കുന്നത്. ഭരണകൂടത്തിനെതിരെ കശ്മീരി പണ്ഡിറ്റുകൾ ഇന്റലിജൻസ് വിവരങ്ങൾ ലഭ്യമായിരുന്നിട്ടും ഭരണകൂടം ആക്രമണം തടയാൻ ഒന്നും ചെയ്തില്ല എന്നാണ് നിരവധി കശ്മീരി പണ്ഡിറ്റ് സംഘടനകൾ കുറ്റപ്പെടുത്തിയത്. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്ക് തങ്ങൾ നേരത്തെ കത്തെഴുതിയിട്ടും പ്രതികരിച്ചില്ല എന്ന് കശ്മീരി പണ്ഡിറ്റ് സംഘർഷ സമിതിയുടെ സഞ്ജയ് ടിക്കു പറഞ്ഞു. കശ്മീർ താഴ്വരയിൽ അവശേഷിക്കുന്ന പണ്ഡിറ്റുകളെ, വിശേഷിച്ചും ബിസിനസ്സുകാരെയും പ്രമുഖരെയും തുടച്ചു നീക്കുമെന്ന് 10 ദിവസത്തിലേറെയായി വിവരം ലഭിച്ചിട്ടും സുരക്ഷാ ഏജൻസികൾ ആശങ്കകൾ കേട്ടില്ല എന്നാണ് പരാതി. കശ്മീരി പണ്ഡിറ്റും പ്രമുഖ ബിസിനസ്സുകാരനുമായ മഖൻലാലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. ഫാർമസിയിൽ അതിക്രമിച്ചു കയറി ഭീകരർ നിറയൊഴിക്കുകയായിരുന്നു. ശ്രീനഗറിലെ ഇക്ബാൽ പാർക്കിന് സമീപമാണ് മഖൻലാലിന് വെടിയേറ്റത്. ഫാർമസിയിൽ ഇരിക്കുമ്പോൾ മഖൻലാലിന് നേരെ ഭീകരർ നിറയൊഴിക്കുകയായിരുന്നു എന്ന് കശ്മീർ പോലീസ് പറഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ 68-കാരനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു െങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു സംഭവത്തിൽ തെരുവ് കച്ചവടക്കാരനെ ഭീകരർ വെടിവെച്ചു കൊന്നു. ശ്രീനഗർ നഗരത്തിന് പുറത്തായിരുന്നു സംഭവം.